ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും സുമീസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം നമ്മൾ വീഡിയോ ഇട്ടിട്ട് കുറേ ദിവസമായി അതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ ഐസ്ക്രീം റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ടേസ്റ്റ് ആയിട്ടോ ഇത് വായിൽ വെച്ചാൽ എനിക്ക് ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ കടയിൽ നിന്ന് കഴിക്കുന്ന അതേ രുചി ഒരു മാറ്റവും ഇല്ല അതേ രുചി തന്നെയാണ് നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിലുണ്ടാക്കി നോക്കണം ഈ ഒരു ലോക്ക്ഡൗൺ സമയത്തൊക്കെ നമുക്ക് എന്താ പറയുക കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐസ്ക്രീമാണ് അപ്പം ഐസ്ക്രീമൊക്കെ ഇഷ്ടമില്ലാത്ത ആരാണ് ഉള്ളതല്ലേ അപ്പോൾ ഇത്രയും എന്താ പറയുക കുട്ടികൾക്കൊക്കെ ഭയങ്കര ഒരു എന്താ കഴിക്കാനായിട്ട് ഇപ്പം വളരെ ബുദ്ധിമുട്ടുള്ള ഈ ഒരു സമയത്ത് നമ്മൾ വീട്ടിൽ തന്നെ ഇത് തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് അത്രയും സന്തോഷമായിരിക്കും വലിയവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം തന്നെയാണ് ഐസ്ക്രീം അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ഐസ്ക്രീം ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക നമ്മൾ മിക്സിയുടെ ജാർ വെച്ചിട്ട് സാധാരണ രീതിയിലാണ് ഈ ഒരു ഐസ്ക്രീം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇത് റെഡിയാക്കുന്നതെന്ന് ഒന്ന് കണ്ടുനോക്കാം ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോണത് അടുപ്പിലേക്ക് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കറക്റ്റ് ഒരു കപ്പ് കപ്പളവിൽ പാലാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അത് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരുപാടൊന്നും പഞ്ചസാര വേണ്ട കേട്ടോ ഇത് കറക്റ്റ് ഒരു അളവാണ് നമ്മളിപ്പോൾ പറയുന്നത് അപ്പോൾ പഞ്ചസാര കൂടി ചേർത്തിട്ട് നമുക്കിതിലേക്ക് എസൻസ് നമുക്ക് ബട്ടർ സ്കോച്ച് ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ ബട്ടർ സ്കോച്ചിൻ്റെ എസൻസ് ഒരു ഒന്ന് രണ്ട് ഡ്രോപ്പ് ചേർക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ വാനില ആണ് കയ്യിലുള്ളതെങ്കിൽ ഒരു അരീ ഒരു ടീസ്പൂൺ ചേർത്തോളൂ കേട്ടോ നല്ല നല്ല ഫ്ലേവർ കിട്ടത്തുള്ളൂ അപ്പോൾ ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക ഇനി നന്നായിട്ട് തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യുക തിളച്ചതിന് ശേഷം നമ്മളൊരു രണ്ട് മിനിറ്റ് വീണ്ടും തിളപ്പിക്കരുത് ഇതുപോലെ ഇട്ടിട്ട് രണ്ട് മിനിറ്റ് ഇതൊന്നും വറ്റിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് ഒരുപാട് അങ്ങ് വറ്റിക്കുന്നില്ല കേട്ടോ കുറച്ച് അതായത് രണ്ട് മിനിറ്റ് നിങ്ങൾ ടൈം മാത്രം ഒന്ന് നോക്കിയാൽ മതി രണ്ട് മിനിറ്റ് തിളച്ചതിന് ശേഷം ഞാൻ അത് രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം എന്നിട്ട് ഇത് നന്നായിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ ഇനി അടുത്ത പരിപാടി ചെയ്യുന്നത് പിന്നെ നമ്മളത് ചൂടാറാൻ വെച്ചിട്ട് ആ ഒരു സമയത്ത് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ ഒരു പാൻ അടുപ്പിൽ വെക്കുക നന്നായിട്ട് ചൂടായതിനു ശേഷം ഒരു നാല് ടേബിൾ സ്പൂൺ അതായത് കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക ചൂടായിട്ടുള്ള പാനിലേക്ക് പഞ്ചസാര ഇടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയിട്ട് കിട്ടും വളരെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് കിട്ടും അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത് അപ്പോൾ ഫസ്റ്റ് ഞാൻ കുറച്ചൊന്ന് തീയൊന്ന് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇപ്പോൾ ഒന്ന് കുറച്ചിട്ടുണ്ട് അപ്പോൾ നല്ലൊരു ലൈറ്റ് ഷെയ്ഡ് ഒരു കാരണവശാലും ഇത് ഐസ്ക്രീമിൽ ക്രീമിൽ ചേർക്കാനുള്ളതാണ് നിങ്ങളങ്ങ് നല്ല ബ്രൗൺ കളർ ആക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത് ഒരു ലൈറ്റ് ഷെയ്ഡ് ആയി എന്ന് കണ്ടാൽ ഒട്ടനെ സ്റ്റോപ്പ് ചെയ്യാം മതി ഇത്രയും മതി കേട്ടോ എൻ്റെ ഈ ഒരു പാൻ ഈ ഒരു കളർ ആയതുകൊണ്ടാണ് ഭയങ്കര കളറായിട്ട് തോന്നുന്നത് ലൈറ്റ് കളറേ ആയിട്ടുള്ളൂ ഈ ഒരു സമയത്ത് തന്നെ ഞാൻ പീനട്ട്സ് എടുത്തിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ചേർക്കാം ഞാൻ എനിക്ക് ഏറ്റവും ഈ കാരമലില് ഈ ഒരു പീനട്ട്സ് ചേർത്ത് ക്കുമ്പോൾ തന്നെയട്ടോ നന്നായിട്ട് നല്ലൊരു ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഉണ്ടെങ്കിൽ ഇത് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒന്ന് മിക്സ് ചെയ്താൽ ഉടനെ തന്നെ നമുക്ക് ഇത് ഒരു പാത്രത്തിലോട്ട് അങ്ങ് മാറ്റി കൊടുക്കാം ഞാനൊരു സ്റ്റീൽ പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്കാണ് ഞാൻ മാറ്റിയത് ഇനി ഇത് നന്നായിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം അപ്പോൾ നമ്മുടെ ആ പാലിൻ്റെ മിക്സും അതുപോലെ ഇതൊക്കെ ഒന്ന് ചൂടാറിയതിന് ശേഷം നമ്മൾ ഇനി ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഞാൻ ഈ മിക്സിയുടെ ജാറ് നേരത്തെ ഒരു മണിക്കൂർ മുമ്പ് കേട്ടോ ഒരു മണിക്കൂറായില്ല അതിന് മുന്നേ ഞാനങ്ങ് മറന്നുപോയി ഫ്രീസറിലോട്ട് വെക്കാൻ മിക്സിയുടെ ജാർ ഞാൻ കഴുകി വൃത്തിയാക്കി തുടച്ചതിന് ശേഷം ഫ്രീസറിൽ വെച്ചിട്ട് നല്ലപോലെ തണുപ്പിച്ചെടുത്ത മിക്സിയുടെ ജാറാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമ്മൾ ഒരു കപ്പ് വിപ്പിംഗ് ക്രീം ഞാൻ കേക്കിന് യൂസ് ചെയ്യുന്ന ക്രീമാണ് ഏത് ക്രീമാണെങ്കിലും കുഴപ്പമില്ല നമുക്ക് അമൂലിൻ്റെ വിപ്പിംഗ് ക്രീം വേണമെങ്കിലും എടുക്കാം അല്ലെങ്കിൽ അമൂലിൻ്റെ ഫ്രഷ് ക്രീം യൂസ് ചെയ്തിട്ട് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വിപ്പിംഗ് ക്രീം ഞാനിവിടെ വിപ്പിംഗ് ക്രീം ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആ ജാറിൻ്റെ അടപ്പും തണുപ്പിച്ച് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ആ തണുത്ത മിക്സിയുടെ ജാറിൽ വേണം ക്രീം ഒഴിച്ച് ബീറ്റ് ചെയ്യാൻ എന്നാൽ നല്ലതായിട്ട് വരത്തുള്ളൂ ഇനി നമുക്ക് ഹൈ സ്പീഡിൽ ഒരു മിനിറ്റോളം ഒന്ന് വെയിറ്റ് ചെയ്യാം ഒരു മിനിറ്റ് അല്ല ഞാൻ കറക്റ്റ് പറയാം അതായത് നമ്മളിത് ഓൺ ചെയ്യുമ്പം ഒരു സ്പെഷ്യൽ സൗണ്ട് നമുക്കിതിന് കേൾക്കാം നല്ല സൗണ്ട് കേൾക്കാം കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പിന്നെ അത് ആ ഒരു സൗണ്ട് ഗൗനിച്ച് നിൽക്കുക കുറച്ച് കഴിയുമ്പോൾ സൗണ്ടിന് ഒരു വ്യത്യാസം വരും ആ വ്യത്യാസം വരുമ്പോൾ നിങ്ങളിതൊന്ന് അപ്പോൾ ഞാൻ അത് അങ്ങനെ തുറന്ന് നോക്കിയപ്പം നന്നായിട്ട് വന്നിട്ടുണ്ട് ആ സൗണ്ട് വ്യത്യാസം വരുമ്പോൾ തുറന്ന് നോക്കുക കേട്ടോ അപ്പോൾ ഇത് ഒരുപാട് അങ്ങ് നമ്മുടെ സ്റ്റിഫ് ആവേണ്ട ആവശ്യമില്ല ആ ഫസ്റ്റ് ടൈമിൽ തന്നെ ഞാനത് ഇത് അങ്ങ് എടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിയാൽ മതി കാരണം ഐസ് നമ്മൾ ഓവർ സ്റ്റിഫ് ആക്കിയാൽ നമുക്ക് ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടില്ല കേട്ടോ ഐസ് ക്രീമിന് ഈയൊരു പരുവാണ് കറക്റ്റായിട്ടുള്ളത് ഇനി വിപ്പിംഗ് ക്രീം നല്ല സ്റ്റിഫ് ആകണമെങ്കിൽ ഇത് വീണ്ടും അടിക്കുമ്പോഴാണ് നല്ല സ്റ്റിഫായിട്ട് വരുക അപ്പോൾ എന്തായാലും നമുക്കതിൻ്റെ ആവശ്യമില്ല ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇതിപ്പോൾ ചൂടാറിയിട്ടുണ്ട് പാല് നമ്മൾ തിളപ്പിച്ചെടുത്തില്ലേ അത് ചൂടാറിയിട്ടുണ്ട് നല്ല ചൂടാറിയിട്ടുണ്ട് ആ ഒരു മിക്സ് നമ്മളിനി ഈ ഒരു ക്രീമിലേക്ക് ഒഴിച്ചു കൊടുക്കും ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കുക കൊടുക്കുക നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക കൊടുക്കുക ഒരുപാട് ഓവറായിട്ട് അടിക്കേണ്ട എല്ലാം കൂടെ നല്ലപോലെ യോജിച്ച് കിട്ടണം അങ്ങനെ ഒന്ന് അടിച്ചെടുക്കുക കൊടുക്കുക അപ്പോൾ ഞാനിത് അടിച്ചെടുത്തിട്ടുണ്ട് ഇത് ഇപ്പോൾ ഇത് കാണുമ്പോൾ നമ്മുടെ ആ ഐസ് ക്രീമിൻ്റെ ഒത്തിയ ടെക്സ്ചറാണ് അല്ലേ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അത് കാണുമ്പോൾ തന്നെ നന്നായിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഏതെങ്കിലും ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് നമുക്ക് ഈ ഒരു ഐസ്ക്രീം അങ്ങ് മാറ്റി കൊടുക്കുകയാണ് അപ്പോൾ ഞാനൊരു ബട്ടർ സ്കോച്ച് ഫ്ലേവറിലാണ് ഈ ഒരു ഐസ്ക്രീം റെഡി ഇപ്പോൾ ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഐസ്ക്രീം ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് എടുക്കാം വാനില ഐസ്ക്രീം ആയിട്ട് എടുക്കാം അപ്പോൾ ഞാനിത് ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഞാൻ ബട്ടർ സ്കോച്ച് ഫ്ലേവറാണ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ല വാനില എസൻസിന് പകരം വേണമെങ്കിൽ ബട്ടർ സ്കോച്ചിൻ്റെ ഫ്ലേവർ കൊടുത്താൽ ആ ഒരു ഫ്ലേവർ ആയിരിക്കും ഇതിന് കിട്ടുക അപ്പോൾ അതുപോലെ നമ്മുടെ പ്രളയം അത് ചൂടറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് എന്തെങ്കിലും വെച്ചിട്ട് ഇത് നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം മിക്സിയിലിട്ടാൽ ഭയങ്കരമായിട്ട് പൊടിഞ്ഞു പോവും അപ്പോൾ ഞാൻ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വെയിറ്റ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം എത്താൽ മതി കേട്ടോ അപ്പോൾ അതൊന്ന് ഞാൻ പൊടിച്ചെടുക്കട്ടെ അപ്പോൾ ഇതേ നമ്മുടെ പ്രളയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു സ്പെഷ്യൽ ടേസ്റ്റാണത് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ബട്ടർ സ്കോച്ചിൻ്റെ ഫ്ലേവറിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് ഈ പ്രളയിനി ഇത് മൊത്തത്തിൽ ഞാൻ ചേർക്കുന്നില്ല ഒരുപാടുണ്ട് ഇത് അപ്പോൾ ഒരു ഒന്നോ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ അത്രയും മതി കേട്ടോ ഓവറായിട്ട് ചേർത്ത് കൊടുക്കണ്ട ഐസ്ക്രീമിൽ ഇത് മുന്നിട്ട് നിൽക്കും അപ്പം കുറച്ച് ചേർത്താൽ മതി ഒരു ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ചേർത്താൽ മതി കേട്ടോ ഓവറായിട്ട് ചേർക്കല്ലേ അപ്പോൾ അത് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ അതിൽ അല്പം യെല്ലോ കളർ ഞാൻ എന്തായാലും ഒരു ലൈറ്റ് ലൈറ്റായിട്ടൊരു യെല്ലോയിഷ് കളർ കൊടുക്കുന്നുണ്ട് അപ്പം അതും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതേ നമ്മുടെ ബട്ടർ സ്കോച്ച് ഐസ്ക്രീം റെഡിയായി ഇനി സെറ്റ് ചെയ്യാനുള്ള പരിപാടികളാണ് നോക്കേണ്ടത് അപ്പം ഞാനിത് എപ്പോഴും ഐസ്ക്രീം ഞാൻ ചെയ്യാറ് സന്ധ്യ സമയത്തൊക്കെ ആട്ടോ അപ്പം ഓവർനൈറ്റ് വെച്ചിട്ട് പിറ്റേന്ന് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്കിതൊന്ന് സെറ്റ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഇതേ ഇതിപ്പം നന്നായിട്ട് സെറ്റായി വന്നത് വന്നിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐസ്ക്രീമാണ് തീർച്ചയായിട്ടും നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കിയേ പറ്റൂ കാരണം അത്രയും ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു സമയത്ത് നിങ്ങളെല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാവും നല്ല സ്മൂത്തായിട്ടുള്ള നല്ല ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഇത് വായിലിട്ടാൽ അലിഞ്ഞിറങ്ങുന്ന ബട്ടർ സ്കോച്ച് ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും താഴെ കാണുന്ന ആ ലൈക്ക് ബട്ടണിൽ പ്രെസ് ചെയ്തിട്ട് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ പറ്റുന്നവരെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അതുപോലെ താഴെ കമൻറ്റ് ബോക്സിൽ ഇതിനെ പറ്റിയിട്ടുള്ള ഫീഡ്ബാക്ക് നിങ്ങൾ ഉറപ്പായിട്ടും പറയണം അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി ഇവിടെ എന്തായാലും വൈൻഡ് പീ ആണ് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഐസ്ക്രീം നിങ്ങൾ തയ്യാറാക്കും എന്ന വിശ്വാസത്തോടു കൂടി നമുക്ക് പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കണ്ടുമുട്ടാം അതുവരേക്കും ബൈ ബൈ ടേക്ക് കെയർ